നമ്മൾ നമ്മുടെ ഇലിമ്പം പുളി കറി വെക്കാൻ വേണ്ടി അടുപ്പിലേക്ക് വെക്കുവാനായിട്ട് തുടങ്ങുകയാണ്. അപ്പം മൂന്നാല് കഷ്ണം ചുവന്നുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, സവോളയുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള അത് വേകാൻ, നന്നായിട്ട് വേകാനുള്ള വെള്ളം നമ്മൾ ഒഴിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി അതിനകത്തോട്ടിടും. മഞ്ഞപ്പൊടി നമ്മുടെ കറിക്ക് ആവശ്യത്തിന് നിറം വരത്തക്ക പോലെയുള്ള മഞ്ഞപ്പൊടി ഇടുകയാണ്. പിന്നെ ഉപ്പ് കൂടെ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് പുളി ആയതുകൊണ്ട് ഇച്ചിരി നല്ല ഉപ്പ് ഇച്ചിരി മുന്നോട്ട് നിൽക്കണം. നമ്മുടെ എലുമ്പം പുളി നന്നായിട്ട് വേകുന്ന സമയം കൊണ്ട് നമ്മൾ എന്താ ഒരു അരമുറി തേങ്ങയുണ്ട്, അഞ്ചാറ് ചുള്ള വെളുത്തുള്ളിയുണ്ട്, മൂന്നാലഞ്ച് ചുമന്നുള്ളിയുണ്ട്, ഉരിഞ്ഞുള്ളി ജീരകമുണ്ട്. നമ്മൾ മഞ്ഞൾ അതിനകത്തിട്ട് വേവിക്കുന്നുണ്ടാ മഞ്ഞൾ അരക്കാത്തത്. ഇനി നന്നായിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാനായിട്ട് തുടങ്ങുകയാണ്. കണ്ടോ നമ്മുടെ പുളിയെ നന്നായിട്ട് വെന്ത്, കണ്ടോ. അതിനെ നമ്മൾ ഒന്ന് ചെറുതായിട്ട് തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കണേ. നമ്മുടെ പുളിയാണെന്ന് ആർക്കും മനസ്സിലാകത്ത് പോലും ഇല്ല. നല്ല മോരുകറിയുടെ ഒക്കെ ഇതിലിരിക്കും. നമ്മൾ പച്ചമാങ്ങയൊക്കെ കറി വെക്കുന്ന നല്ല ടേസ്റ്റിലിരിക്കും. നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം ഇഷ്ടംപോലെ ഇലിമ്പം പുളിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ആ പുളിമരത്തെ നിറച്ചു ഉണ്ടാകുന്ന ഒരു സമയമാണ് കേട്ടോ. കണ്ടോ നമ്മുടെ പുളി നന്നായിട്ട് വെന്തു, നല്ല പോലെ വെന്ത്. നല്ല ആവശ്യത്തിനുള്ള മഞ്ഞക്കളറും എല്ലാം ഉണ്ട്. അതിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ കടുക് വറുത്ത് ചേർക്കുവാണ്. നമ്മുടെ പാനാണെങ്കിൽ നല്ലപോലെ ചൂടായി. നമ്മൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ കടുക് ഇടും. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്നു. നമ്മളതിലോട്ട് കടുക് ഇടുകയാണ്. നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. നമ്മളതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇടുകയാണ്. ആ ഉള്ളി ഏകദേശം ആകുമ്പോൾ നമ്മൾ തേങ്ങാപ്പീരയും വത്തരിമുളകും അതിനകത്തോട്ടിടും. അല്പം തേങ്ങാപ്പീര ഇട്ടാൽ മതി, വെറും ഒരു വേമ്പടിക്ക് വേണ്ടി ഇടും. മുളകും ഉള്ളിയും തേങ്ങാപ്പീരയൊക്കെ ഒരു ഗോൾഡൻ കളറൊക്കെ ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് കരിയാപ്പില ആഡ് ചെയ്യും. നമ്മുടെ ഇത് മൂത്ത് വരികയാണ്. അതിനകത്തോട്ട് നമ്മൾ കരിയാപ്പില ആഡ് ചെയ്തിടുവാണ്. നമ്മുടെ ഇത് നല്ല ഗോൾഡൻ കളറായി. അതിൽ നിന്ന് നമ്മളൊരു ശകലം ഇനി കോരിയെടുത്ത് വെക്കുകയാണ്. അതിന് നമുക്ക് പിന്നെ ആവശ്യമുണ്ട് രണ്ട് വത്തരമുളകും കരിയാപ്പിലയും തേങ്ങാപ്പീരയും എല്ലാം കൂടെ നമ്മൾ ഇച്ചിരി കോരിയെടുത്ത് വെക്കുകയാണ്. ഇത്രയും ഒരു സാധനം നമ്മൾ കോരിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച അരപ്പ് ആഡ് ചെയ്യുക. നമ്മൾ മഞ്ഞൾ അരച്ചിട്ടില്ല, മഞ്ഞൾ അതിനകത്ത് ഇട്ടത് കൊണ്ട് നമ്മൾ മഞ്ഞൾ അരച്ചിട്ടില്ല. എന്നിട്ട് ഈ അരപ്പിനെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. നമ്മൾ ഈ അരപ്പിനെ നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. നമ്മുടെ പുളിക്കകത്ത് ആവശ്യത്തിനുള്ള വെള്ളം കിടപ്പുള്ളത് കൊണ്ട് നമ്മളതിനെ പിന്നെ ഇനിയും വെള്ളം ചേർക്കുന്നില്ല. നമ്മുടെ പുളിക്ക് നമ്മുടെ ആവശ്യത്തിന് കൊഴുപ്പിനുള്ള വെള്ളം കിടപ്പുണ്ട്. ഇത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ആ തേങ്ങായുടെയും ഒക്കെ ഒരു പച്ച മണം ഉണ്ടല്ലോ, അതങ്ങ് മാറിക്കിട്ടി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ പുളി വെന്തിരിക്കുന്ന പുളി അങ്ങോട്ട് നമ്മൾ ഒഴിക്കുകയാണ്.
തേങ്ങ അരച്ച് കറി തിളപ്പിക്കാറില്ലേ, തിളപ്പിച്ച് അത് പിരിഞ്ഞിരിക്കുന്നേ കണ്ട, നമുക്ക് ആവശ്യത്തിനുള്ള അതെല്ലാം യോജിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള മഞ്ഞക്കളറും കിട്ടും, എല്ലാം കിട്ടും. നമ്മുടെ കറി കണ്ടോ, ആവശ്യത്തിനുള്ള കൊഴുപ്പും എല്ലാം ഉണ്ട്. നമുക്ക് മോരുകറി പോലെ ചോല് ഒഴിച്ചുണ്ടാവുന്ന ഒരു ഒഴിച്ചു കറിയാണ്. അപ്പം ഇനി ഒരു ചെറിയ പണിയോടുണ്ട്, നമ്മളിതിനെ വേറെ ഒരു ബൗളിലോട്ട് ഇതിനെ നമ്മൾ ഒഴിക്കുകയാണേ. കണ്ടോ നമ്മുടെ കറിയെ നമ്മളൊരു ബൗളിലോട്ട് ഒഴിച്ചു. ഒഴിച്ചിട്ട് നമ്മൾ എടുത്ത് വച്ചേക്കുന്ന നമ്മൾ കടുക് വറുത്തപ്പോൾ അല്പം തേങ്ങാപ്പീരയും മുളകും വറ്റൽമുളകും ഒക്കെ എടുത്ത് വെച്ചല്ലോ, അതിനെ അതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. കണ്ടോ എന്ത് രസമാ, നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മുടെ പുളിങ്കറി റെഡിയായി. കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.